അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഭാഗം 2 18-ാമത്തെ അധ്യായം നൂറുള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രകാശം. ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് ഇൽമിനെ കുറിച്ചാണ്, അതായത് അറിവിനെ കുറിച്ച്, അറിവിൻ്റെ മഹത്വം, അതുപോലെ അറിവ് എങ്ങനെ സമ്പാദിക്കണം, അതുപോലെ തന്നെ അറിവ് സമ്പാദിച്ചത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ മുഖ്യമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമ്മൾ ദുറൂസുൽ ഇസ്ലാമിലെ ദവാഉൽ ഖൽബ് എന്ന പാഠഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഇൽമ് പഠിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആകാശ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, കടലിലെ മത്സ്യം മുതൽ മരുഭൂമിയിലെ ഉറുമ്പ് വരെ ദുആ ചെയ്യുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. അതുപോലെ തന്നെ അറിവ് പഠിക്കുന്നവർക്ക് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കുമെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സലക തൊരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തൊരീഖൻ ഇലൽ ജന്ന. അറിവ് തേടി പുറപ്പെട്ടവനെ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഇത്രമാത്രം ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. മലക്കുകളേക്കാൾ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൂടുതൽ അറിവ് നൽകി. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാമും ഹളർ നബി അലൈഹിസ്സലാമും ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ പക്ഷി കപ്പലിൽ വന്നിരുന്നു. എന്നിട്ട് കടലിലേക്ക് പറന്നിറങ്ങി അല്പം വെള്ളം കൊത്തിയെടുത്തു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹളർ അലൈഹിസ്സലാം പറഞ്ഞു, കടലിൽ നിന്ന് ഈ പക്ഷി കൊത്തിയെടുത്ത വെള്ളത്തിൻ്റെ അത്ര അറിവ് മാത്രമേ അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളൂ. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അറിവിൻ്റെ ഉടമയാണ് അല്ലാഹു. അതായത് ഒരു മനുഷ്യൻ എത്രമാത്രം പഠിച്ചാലും പഠിച്ചാലും തീരാത്തതാണ് അല്ലാഹുവിൻ്റെ അറിവ്. ഒരു ചെറിയ പക്ഷി കടലിൽ നിന്ന് എത്രമാത്രം വെള്ളം കോരിയെടുക്കുമെന്ന് നമുക്ക് സങ്കല്പിച്ചാൽ മനസ്സിലാകും. അതാണ് ഹളർ അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ അറിവിൽ നിന്നും ഒരു ചെറിയ തുള്ളി മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അറിവ് തേടിക്കൊണ്ടിരിക്കുക. നല്ലതായ നാഫിആയ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന ഇൽമ് എപ്പോഴും നമ്മൾ തേടുക. അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇൽമ് പഠിക്കുന്ന ഒരു സദസ്സ്, ഒരു പരിപാടി, അത് സ്വർഗപ്പൂന്തോപ്പാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, വതഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമില്ലഹു ഫളലുൻ അലാ മിഅത്തി റുകഇഅതി നാഫില. ഒരു അധ്യായം പഠിക്കൽ 100 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ അറിവ് സമ്പാദിക്കൽ അത്യാവശ്യമാണ്. കാരണം ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുമ്പോൾ ഹലാൽ ഏത് ഹറാം ഏത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് അറിവ് നിർബന്ധമാണ്. അതിനാൽ ശർഇയായ ഇൽമ് പഠിക്കൽ നിർബന്ധമാണ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്, ദീനിൻ്റെ നെടും തൂണാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഖബറിൽ ഉപകാരപ്പെടുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. 1, ജാരിയായ സ്വദഖ. 2, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. മറ്റൊന്ന്, ഉപകാരപ്രദമായ അറിവ്. കാരണം നമ്മൾ നല്ല അറിവ് പഠിച്ച് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, അവർ വേറെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, നമ്മൾ മരണപ്പെട്ടാലും
അവർ ആർക്കൊക്കെ ആ അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നോ അതിൻ്റെ എല്ലാം കൂലി നമുക്ക് ഖബറിൽ ലഭിക്കും. പല ആളുകൾക്കും സംശയമുണ്ടാകും, ഈ പറഞ്ഞ കൂലിയൊക്കെ മതപരമായ അറിവ് പഠിച്ചാലല്ലേ കിട്ടുകയുള്ളൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഭൗതികമായ ഇൽമ്, അതായത് സ്കൂളിലോ കോളേജിലോ മറ്റുള്ള എന്ത് പഠിച്ചാലും അതിനെല്ലാം നല്ല നിയ്യത്തുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. ഇൽമ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഉസ്താദ് കുറച്ച് അദബുകൾ ഇവിടെ പറയാം. പഠനം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ആയിരിക്കുക. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുസന്നിഫുകൾ, അതായത് നമ്മൾ പഠിക്കുന്ന പുസ്തകം ആരാണോ രചിച്ചത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ചോദിച്ചു പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ ഒഴിവാക്കുക. ഉത്സാഹിച്ച് പഠിക്കുക. എന്നിങ്ങനെയുള്ള അദബുകളൊക്കെ പാലിച്ച് പഠിക്കാൻ നാം ശ്രദ്ധിക്കണം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കൂലികളും നമുക്ക് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അറിവ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അറിവ് പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഉസ്താദ് ഈ പാഠഭാഗം വായിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വായിക്കുന്നു. അദ്ദറസു സാമിൻ അഷർ നൂറുല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ഒരു കുഞ്ഞു പക്ഷി കപ്പലിൻ്റെ പായ്മരത്തിൽ വന്നിരുന്നു. അത് കടലിലേക്ക് പറന്നിറങ്ങി അല്പം വെള്ളം കൊത്തിയെടുത്തു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, കടലിൽ നിന്ന് ഈ പക്ഷി കൊത്തിയെടുത്ത വെള്ളത്തിൻ്റെ അത്ര അറിവ് മാത്രമേ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ളൂ. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അറിവിൻ്റെ ഉടമയാണ് അള്ളാഹു. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് ഇൽമ്, അതായത് അറിവ്. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായ പരിശുദ്ധ ഖുർആൻ അറിവിൻ്റെ കലവറയാണ്. അറിവിൻ്റെ മഹത്വം പറയുന്നതും ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്യുന്നതുമായ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇഹലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്. പരലോകത്ത് വിജയിക്കാനും അറിവ് വേണം. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ അറിവ് വേണം. അറിവില്ലാതെ ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ ശർഇയായ അറിവ് നേടൽ വാജിബാണ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്, ദീനിൻ്റെ നെടും തൂണാണ്. ഇഹലോകത്ത് മനുഷ്യരുടെ ജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ അറിവും ഫർള് കിഫായയിൽ പെട്ടതാണ്. അറിവ് പഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. സൈനുദ്ദീനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, വതഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമില്ലഹു ഫദ്ലുൻ അലാ മിഅത്തി റുകഅത്തി നാഫില. ഒരു അധ്യായം ഇൽമ് പഠിക്കൽ 100 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇൽമ് പഠിക്കുന്നവർക്ക് അല്ലാഹു മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക തൊരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തൊരീഖൻ ഇലൽ ജന്ന. അറിവ് തേടി പുറപ്പെട്ടവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും.
അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ആകാശത്തും ഭൂമിയിലുമുള്ള സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെയും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. ഇരുലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ നൽകുന്ന കർമ്മങ്ങളിൽ ഒന്ന് അറിവ് സമ്പാദിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ തലാസ്, സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചു മൂന്ന് കാര്യങ്ങളൊഴികെ: സ്ഥായിയായ സദഖ, ഉപകാരപ്രദമായ അറിവ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തനായ സന്താനം. വിജ്ഞാനത്തിന് മനുഷ്യ ജീവിതവുമായി വലിയ ബന്ധമുണ്ട്. ജോലി സമ്പാദിക്കാനും ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാനും മാന്യമായി ജീവിക്കാനും വിജ്ഞാനം ആവശ്യമാണ്. അതിന് ഭൗതിക വിജ്ഞാനങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതിനാൽ ഉപകാരപ്രദമായ എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കണം. അദബുകൾ പാലിച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അറിവ് ഉപകാരപ്രദമാവുകയുള്ളൂ. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നു: പഠനം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കുക. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചോദിച്ചു പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ വർജിക്കുക. ഉത്സാഹിച്ച് പഠിക്കുക. റബ്ബി സിദിനി ഇൽമാ, നാഥ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഈ പാഠഭാഗത്തിൽ നാം ഇതുവരെ ചർച്ച ചെയ്തത് ഇൽമ് പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ അദബുകളുമാണ്. വിദ്യാർത്ഥികളെല്ലാവരും പാഠഭാഗം പല ആവർത്തി വായിച്ച് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅയ ഇൽമിനെ നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.